കേരളത്തിൽ CPM BJP അവിശുദ്ധ കൂട്ടുകെട്ടാണ് നടക്കുന്നതെന്നും ED അടക്കം രജിസ്റ്റർ ചെയ്യുന്ന പല കേസുകളും അട്ടിമറിക്കുന്നതും അന്വേഷണം നിലയ്ക്കുന്നതിനും ഇതിന് ഉദാഹരണമാണെന്ന് കെ മുരളീധരൻ MP പറഞ്ഞു. പാർലമെന്റിലും രാജ്യസഭയിലുമായി 140-ലധികം MP സസ്പെൻഡ് ചെയ്തു. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ നേരിട്ടും അല്ലാതെയും പിന്തുണ അറിയിച്ചു. എന്നാൽ കേരള മുഖ്യമന്ത്രി മാത്രം പ്രതിഷേധത്തിന് പിന്തുണ അറിയിച്ചില്ലെന്ന് മാത്രമല്ല, നവകേരള സദസ്സിലെ ഒരു വേദിയിൽ പോലും ഇതിനെതിരെ ഒരക്ഷരം മിണ്ടാൻ പിണറായി വിജയൻ തയ്യാറായില്ല. വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം തൃശൂർ മണ്ഡലങ്ങൾ BJP നൽകാനുള്ള രഹസ്യ നീക്കം അണിയറയിൽ നടക്കുന്നു. ഇപ്പോൾ നടന്ന നവകേരള സദസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടായോ എന്ന് പരിശോധിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. കേരളത്തിൽ ED കയറിയാൽ പ്രയോജനം നിങ്ങൾക്കാണ്, അതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ബന്ധം ഇത് രഹസ്യ ബന്ധമല്ല, ഏതാണ്ട് പരസ്യ ബന്ധം. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം, എന്നെയും പ്രൈവേലിനെ ഉൾപ്പെടെ 100 MP ലോകസഭയിൽ നിന്നും, ആ 100 പേരിൽ ആരും കൂട്ടുന്നു, 46 MP രാജ്യസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്ത ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ നേതാക്കന്മാരും മുഖ്യമന്ത്രി അതിനെ അപലപിക്കുക മാത്രമല്ല, മമതാ ബാനർജിയും സ്റ്റാലിനൊക്കെ ഡൽഹിയിൽ വന്ന് ഞങ്ങൾക്ക് ഐക്യദാർഢ്യമൊക്കെ അറിയിച്ചു. ഈ നവകേരള സദസ്സിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി പ്രഭാത ഭക്ഷണത്തിന്റെ സമയത്ത് പത്രക്കാരെ കാണുക, നവകേരള സദസ്സിൽ പ്രസംഗിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ 146 MP പാർലമെന്റിന്റെ ഇരു സഭകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ച് ഒരു അക്ഷരം. UDF പുനലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ സംഘടിപ്പിച്ച വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കെ മുരളീധരൻ. സ്വർണ്ണക്കടത്തുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് MP NK പ്രേമചന്ദ്രനും മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയത് രൂക്ഷമായ കടന്നാക്രമണം. വിദേശ രാജ്യത്ത് നിന്ന് ലഭിച്ചതിൽ 12 കോടി രൂപയും അടിച്ചു മാറ്റി, അതിന്റെ വിഹിതം കൃത്യതയോടുകൂടി മുഖ്യമന്ത്രിയുടെ വസതിയിലെത്തി. ആരെ ലൈഫ് മിഷന്റെ അതിന്റെ പേരിൽ 10-40 ദിവസം വിശ്വസിച്ച് ദൈവാസനം വരച്ചു. ആരെ ലൈഫ് മിഷന്റെ ചെയർമാൻ, ലൈഫ് മിഷൻ പ്രോജക്ടിന്റെ ചെയർമാൻ സംസ്ഥാന മുഖ്യമന്ത്രി, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് വിളിച്ചു പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ, എന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, തൃശൂരിൽ പ്രസംഗിച്ചു പ്രധാനമന്ത്രി, സ്വർണ്ണ കള്ളക്കടത്ത് പോലെയുള്ള മാരകമായ ക്രിമിനൽ കുറ്റം അധോലോക മാഫിയ നേതൃത്വം കൊടുത്തത് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസിലൂടെയാണ് എന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുക. ആ മുഖ്യമന്ത്രിക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുക. അവിടെയാണ് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിഹിതവും അവിശുദ്ധവും അലിഖിതവുമായിട്ടുള്ള BJP CPM രാഷ്ട്രീയ ധാരണ. UDF നിയോജക മണ്ഡലം ചെയർമാൻ കുളത്തൂപ്പ് സലീം അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ KC രാജൻ, ചാമക്കാല ജ്യോതികുമാർ, സൈമൺ അലക്സ്, KC ശശിധരൻ, ഏരൂർ സുഭാഷ്, റോയ് യൂമൻ, C വിജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത, അഞ്ചൽ.